ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 7-ാമത് മോക്ക് ടെസ്റ്റിന്റെ റിസൾട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതിയ മുഴുവൻ ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 പേരുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം കോഡ് നമ്പർ തെറ്റായതുകൊണ്ട് ആ പേരുകൾ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയതാണ്. ദയവുചെയ്ത് നിങ്ങൾ കോഡ് നമ്പർ എഴുതുമ്പോൾ അത് കൃത്യമായി ശരിയായി എഴുതാൻ ശ്രദ്ധിക്കുക. 7-ാമത് മോക്ക് ടെസ്റ്റിൽ ഓവറോൾ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ബിന്നീസ് കറിയ. ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. പാല രൂപത അംഗവും കാഞ്ഞിരത്താനം ഇടവക അംഗവുമാണ്. ഓവറോൾ 2-ാം സ്ഥാനം ജിൻസി ബിജു. ഡി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. വലിയ തോവാള ഇടവക അംഗവും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവുമാണ്. ഓവറോൾ 3-ാം സ്ഥാനം ജിൻസി ഡേവിഡ്. ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഷംഷബാദ് രൂപതാംഗവും സെന്റ് അൽഫോൻസ ചർച്ച് ഇടവകാംഗവുമാണ്. ഓവറോൾ 4-ാം സ്ഥാനം ബീന ജോൺസൺ. ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. നെയ്യാറ്റിൻകര രൂപതാംഗവും പത്താങ്കല്ല് സേക്രട്ട് ഹാർട്ട് ചർച്ച് ഇടവകാംഗവുമാണ്. 5-ാം സ്ഥാനം ജോളീമ ജോസ്. ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. തൃക്കൊടിത്താനം ഇടവകാംഗവും ചങ്ങനാശ്ശേരി രൂപതാംഗവുമാണ്. ഓവറോൾ 6-ാം സ്ഥാനം സന്ധ്യ സിജോ. ഡി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. തോട്ടുമുക്കം ഇടവകാംഗവും താമരശ്ശേരി രൂപതാംഗവുമാണ്. ഓവറോൾ 7-ാം സ്ഥാനം ജിജി ജോസ്. ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. വണ്ടൻപതാൽ ഇടവകാംഗവും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവുമാണ്. ഓവറോൾ 8-ാം സ്ഥാനം റോസ്മോൾ പൗലോസ്. ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. പെരിങ്ങഴ ഇടവകാംഗവും കോതമംഗലം രൂപതാംഗവുമാണ്. ഓവറോൾ 9-ാം സ്ഥാനം പ്രൈസ് സെബാസ്റ്റ്യൻ. ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഫാത്തിമ മാതാ ചർച്ച് കല്ലേക്കാട് ഇടവകയും പാലക്കാട് രൂപതയുമാണ്. ഓവറോൾ 10-ാം സ്ഥാനം ആനി ജോർജ്. ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. പരപ്പൂർ ഇടവകാംഗവും തൃശൂർ രൂപതാംഗവുമാണ്. ഇതേ തുടർന്ന് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതിയവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇതിൽ ഒന്ന് രണ്ട് പേരുടെ പേരുകൾ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. അതിന്റെ കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുകൂടാതെ 20 മിനിറ്റ് ആണ് സമയം. 20 മിനിറ്റിനു ശേഷം എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതിയവരുടെ പേരുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പേര് ഉൾപ്പെടാതെ പോയിട്ടുണ്ട് എന്ന് കരുതി നിരാശരാവുകയോ തുടർന്ന് പഠിക്കാതിരിക്കുകയോ ചെയ്യരുത്. നമ്മൾ വചനമാണ് പഠിക്കുന്നത്. വചനം പഠിക്കാൻ ഒരു മാർഗം മാത്രമാണ് ലോഗോസ് പരീക്ഷ. എല്ലാവരും നന്നായി പഠിക്കാൻ പരിശ്രമിക്കുക. ഏതെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അത് കൂട്ടിച്ചേർക്കുന്നതായിരിക്കും. നല്ല തിരക്കുള്ളതുകൊണ്ടാണ് വാട്സപ്പ് മെസ്സേജുകൾക്ക് കൃത്യമായി മറുപടി തരാൻ കഴിയാതെ പോകുന്നത്. എങ്കിലും കൃത്യമായി തന്നെ അത് നോക്കുകയും അതിനു വേണ്ടുന്ന മറുപടി നൽകുകയും ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.